അപ്പോൾ ഇന്ന് ലോക അൽഷിമേഴ്സ് ദിനമാണ്. ഓർമ്മകൾ ഇല്ലാതാവുന്ന അൽഷിമേഴ്സ് രോഗത്തിന് ഇപ്പോഴും കൃത്യമായ ചികിത്സയില്ല. പരിചരണങ്ങളിലൂടെ പക്ഷേ രോഗത്തിൻ്റെ കാഠിന്യം തീർച്ചയായിട്ടും കുറയ്ക്കാനാകും. 85 വയസ്സ് കഴിഞ്ഞ രണ്ടിലൊരാൾക്കും 65 വയസ്സ് കഴിഞ്ഞവരിൽ 8ലൊരാൾക്കും വീതം ഇപ്പോൾ അൽഷിമേഴ്സ് രോഗമുണ്ടെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കൊരു റിപ്പോർട്ടിലേക്ക് പോകാം. ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നതാണ് അൽഷൈമേഴ്സ് എന്ന രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണം. ഭൂതകാലത്തിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയുമ്പോഴും വളരെ അടുത്തായി കണ്ട ദൃശ്യമോ വായിച്ച കാര്യങ്ങളോ പൂർണ്ണമായി ഈ രോഗമുള്ളയാൾ മറന്നുപോകും. സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ദിനചര്യകൾ സ്വന്തമായി ചെയ്യാൻ സാധിക്കാതിരിക്കുക, സ്ഥലകാലങ്ങൾ മറന്നുപോവുക, ഉദാസീനത, പെരുമാറ്റ വൈകല്യം തുടങ്ങിയവയും രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. തലച്ചോറിലെ നാഡീകോശങ്ങൾ ക്രമേണ ജീർണിക്കുകയും മൃതമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് അൽഷൈമേഴ്സ്. ഇതോടൊപ്പം തലച്ചോറിന്റെ വലിപ്പം ചുരുങ്ങി വരുന്നതായും കാണപ്പെടുന്നു. നാഡീകോശങ്ങൾ ഒരിക്കൽ നശിച്ചാൽ അവയെ പുനരുജ്ജീവിപ്പിക്കുക അസാധ്യമായതുകൊണ്ടുതന്നെ ഈ അസുഖത്തിന് തികച്ചും ഫലപ്രദമായ ചികിത്സാവിധികൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമായി ഏകദേശം 10 വർഷത്തിനുള്ളിൽ അൽഷൈമർ രോഗി മരണത്തിന് കീഴടങ്ങുമെന്നും പഠനങ്ങൾ പറയുന്നു. പ്രധാനമായും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് രോഗം ബാധിക്കുന്നത്. ഓരോ 7 സെക്കൻഡിലും ഒരു അൽഷൈമേഴ്സ് രോഗി ഉണ്ടാകുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ 3.7 കോടി പേരാണ് അൽഷൈമേഴ്സ് രോഗബാധിതരായി ഉള്ളത്. 2030 ആകുമ്പോൾ രോഗബാധിതർ 7.6 കോടിയാകുമെന്നും പഠനങ്ങൾ പറയുന്നു. റിസർച്ച് ഡെസ്ക്, 24.